നമസ്കാരം. കല്ലിൽ തീർത്ത ഒരു ശിവലിംഗം അനുദിനം വളരുന്നു. ഈ വിഗ്രഹത്തിന് മുൻപിൽ ഇരുന്ന് പൂജ ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിന്നാലും എത്താത്ത വിധം ശിവലിംഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ താഴികക്കുടത്തിൽ കൈയിടാൻ വന്നയാളെ നാഗങ്ങൾ വളഞ്ഞിട്ട് കൊത്തി ഭക്തർക്ക് മുന്നിൽ ഇട്ടുകൊടുത്തു അത്രേ. മരണാസന്നമായവർ പോലും ഇവിടെ മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ ആരോഗ്യത്തോടെ നടന്നുപോകുന്നു. അവിശ്വസനീയമായ കഥകളുടെ തീരാത്ത കലവറ തീർക്കുന്ന ഒരു ക്ഷേത്രം. ഇത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ പെരിങ്ങോടിനടുത്ത് കൂറ്റനാട് എന്ന സ്ഥലത്താണ് അഖിലാണം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നോക്കാം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളും. പഴമക്കാരെയും പുതിയ തലമുറക്കാരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതാ ഈ ക്ഷേത്രത്തിൽ വിചിത്രമായ പലതും സംഭവിക്കുന്നു. ഒരു കുട്ട കൂവിളത്തില മതിയായിരുന്നു ഈ വിഗ്രഹം മൂടാൻ. ഇപ്പോൾ 100 കുട്ട കൂവിളത്തില പോരത്രേ. ശ്രീരുദ്രം ധാരയ്ക്കും അഭിഷേകത്തിനും ഒരു കുടം തീർത്ഥം മതിയായിരുന്നുവെങ്കിൽ ഇന്ന് എത്തി വലിഞ്ഞ് അഭിഷേകം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇവിടുത്തെ രുദ്രാക്ഷ ശിലാവിഗ്രഹം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 6 അടിയോളം ഉയരത്തിലേക്ക് ഈ വിഗ്രഹം വളർന്നു കഴിഞ്ഞു. വിഗ്രഹത്തിൻ്റെ അളവ് നോക്കി മാല കെട്ടിയിരുന്നവർ ഓരോ വർഷം കഴിയും തോറും അമ്പരപ്പിലാണത്രേ. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രുദ്രാക്ഷ ശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത്. വെട്ടുകല്ലിൽ നിർമ്മിക്കുന്നവയാണ് ഇത്തരം വിഗ്രഹങ്ങൾ. രുദ്രാക്ഷത്തിൻ്റെ നിറത്തോടും പരുപരിപ്പിനോടും ഇവയ്ക്ക് സാമ്യമുള്ളതിനാലാണ് രുദ്രാക്ഷ ശിലാവിഗ്രഹം എന്ന് വിളിക്കുന്നത്. ആ ശിലാവിഗ്രഹം നിത്യവും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു സ്വയംഭൂ ശിവവിഗ്രഹമാണ്. ഒരു കാലത്ത് കാട് പിടിച്ച് കിടന്ന ഈ ക്ഷേത്രം ഇന്ന് അത്ഭുത വിശ്വാസങ്ങളുടെ ഇടമായി മാറിയിരിക്കുന്നു. നാടിനും വീടിനും കാവിനും ഭീഷണിയായിരുന്ന വലിയ വിഷസർപ്പങ്ങളെ ആവാഹിച്ച് കുടത്തിലാക്കി ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ മോചിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വരാൻ ഭയന്നിരുന്നു. എന്നാൽ ഇന്ന് ദിനം പ്രതി നിരവധി പേർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഉഗ്രവിഷമുള്ള സർപ്പത്തിൻ്റെ ദംശനം കിട്ടിയ നാരായണൻ എഴുത്തച്ഛൻ എന്നൊരാൾക്ക് ഈ ക്ഷേത്രത്തിലെ തീർത്ഥവും ഭസ്മവും കൊണ്ട് വിഷമുക്തി ഉണ്ടായത്രേ. ഇവിടുത്തെ ക്ഷേത്രകുളത്തിലെ മീൻ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയവർ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത് ആലിലകൾ ആണെന്നും അനുഭവസാക്ഷ്യമുണ്ട്. ഇവിടുത്തെ മൃത്യുഞ്ജയ ഹോമം മരണത്തിൽ നിന്നും കൈപിടിച്ചെഴുന്നേൽപ്പിക്കുമെന്നും വിശ്വാസം. വിധവകൾക്കും പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും രോഗബാധിതർക്കും നാഗശാപം ഉള്ളവർക്കും എല്ലാം രുദ്രാക്ഷശിലയിൽ വസിക്കുന്ന കിരാതമൂർത്തി പ്രസന്നനായി അനുഗ്രഹം ചൊരിയുന്നു. കഥകൾ എന്തായാലും ജീർണത ബാധിച്ച ഒരു ക്ഷേത്രം പിന്നീട് അതിൻ്റെ ശക്തി ചൈതന്യങ്ങളാൽ ഉയർന്നെഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പൊട്ടിമുളച്ചതുപോലെ അനേകം ശിവലിംഗങ്ങളും ഒരു കാലത്ത് ഈ ക്ഷേത്രമുറ്റത്ത് കണ്ടെത്തിയിരുന്നു. ഭക്തിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമായ രുദ്രാക്ഷം ഉൾപ്പെടെ ഇവിടെ വളരുന്നുണ്ട്. കഴിഞ്ഞ 37 വർഷമായി മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. കരിമ്പും കദളിപ്പഴവും നെല്ലും എല്ലാം ഈ ക്ഷേത്രഭൂമിയിൽ നിന്നും വിളവെടുക്കുന്നു. താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടത്തുന്നത്. എന്തുതന്നെയായാലും ഇവിടുത്തെ വളരുന്ന രുദ്രാക്ഷശിലയുടെ രഹസ്യം മാത്രം ആർക്കും അറിയില്ല. അത് അജ്ഞാതമായ ഒരു പ്രഹേളികയായി അവശേഷിക്കുന്നു.